മരണസംഖ്യ ഇനി ഉയരും. ഇന്ന് പുലർച്ചെ വയനാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ മരണം 95 നിരവധി പേരെ കാണാനില്ല. 100 ആളുകൾ പ്രാഥമിക ചികിത്സയിലാണ്. വയനാട് കണ്ട ഏറ്റവും വലിയ ദുരന്ത വാർത്തയായിരുന്നു ഇത്. സംഭവ സമയം പലരും ഉറക്കത്തിലായതിനാൽ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോഴേക്കും ചിലർ മണ്ണിനടിയിൽ പൊതിയപ്പെട്ടിരുന്നു. ഇപ്പോഴും നിരവധി ആളുകളെ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമത്തിലാണ്. എന്നാൽ ഒറ്റപ്പെട്ടവരെ നമുക്ക് കണ്ടെത്തണം. ദുരന്ത മേഖലയാണ്. എല്ലാവരും സുരക്ഷിതരാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാപ്രവർത്തനം ദുഷ്കരമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യതയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മൂടൽ മഞ്ഞാണ് ഇപ്പോഴത്തെ വലിയ വെല്ലുവിളിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ 480 മഴയാണ് വയനാട്ടിൽ പെയ്തത്. പുത്തുമലയിൽ 372 മഴ പെയ്തു. 48 കണക്കെടുക്കുമ്പോൾ 572 മഴയാണ് ഇവിടെ പെയ്തിറങ്ങിയത്. സംഭവസ്ഥലത്ത് പല വീടുകളും വാഹനങ്ങളും പരിപൂർണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവസ്ഥലത്തെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം അത്ര ദുഷ്കരമാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് പ്രാർത്ഥിക്കാം. വയനാടിൻ്റെ പ്രദേശങ്ങളെ ഓർത്ത് ദൈവമക്കളായിരിക്കും നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എൻ്റെ ജനം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവർക്ക് ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കണം. അനുകൂല കാലാവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഭീതിയിലായ ജനങ്ങൾക്കായും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ജനത്തിനായും പരിക്കേറ്റവർക്കായും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കായും നമുക്ക് പ്രാർത്ഥിക്കണം. ഇനിയും മരണസംഖ്യ ഉയരരുത്. പലർക്കും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു. കേരളം കണ്ട ഈ കരളലിയിക്കുന്ന വാർത്തയിൽ നിന്നും എല്ലാവരും വേഗത്തിൽ വിമുക്തരാകാൻ വേണ്ടി ഏവരുടെയും പ്രാർത്ഥന ഗ്രേസ് ടി വി ചോദിക്കുകയാണ്.